ഹലോ, എല്ലാവർക്കും ചെടി വെള്ളൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ഫോർത്ത് സെമിസ്റ്ററിലെ കോർപ്പറേറ്റ് റെഗുലേഷൻസിൻ്റെ ബാക്കി പാർട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. കൈൻഡ്സ് ഓഫ് കമ്പനി മീറ്റിംഗ്സ് ആണ് നമ്മൾ എടുത്തിരുന്നത്. മീറ്റിംഗ് ഓഫ് ഡയറക്ടേഴ്സ് പറഞ്ഞു, മീറ്റിംഗ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് പറഞ്ഞിട്ടുണ്ട്. അതിന് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്: ആനുവൽ ജനറൽ മീറ്റിംഗ്, എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ്, ക്ലാസ് മീറ്റിംഗ്. അതിന് നമ്മൾ ആനുവൽ ജനറൽ മീറ്റിംഗ് എടുത്തു. ഇനി നമ്മൾ എടുക്കുന്നത് എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിങ്ങും ക്ലാസ് മീറ്റിങ്ങും ആണ്. അത് കഴിഞ്ഞാൽ മൂന്നാമത്തെ മീറ്റിംഗ് ഓഫ് ക്രെഡിറ്റേഴ്സും നാലാമത്തെ പോയിൻ്റ് മീറ്റിംഗ് ഓഫ് ഡിബഞ്ചർ ഹോൾഡേഴ്സും എടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താലേ നമ്മളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലോട്ട് പോകാം. ഷെയർ ഹോൾഡേഴ്സ് മീറ്റിങ്ങിലെ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷനാണ് എടുക്കുന്നത്, എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് സെക്ഷൻ 100. നമുക്ക് എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് എന്താണെന്ന് നോക്കാം. എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് സെക്ഷൻ 100 ഒരു കമ്പനിയുടെ എല്ലാ ജനറൽ മീറ്റിങ്ങുകളെയും ആനുവൽ ജനറൽ മീറ്റിങ്ങുകൾ ഒഴികെയുള്ളവയെ എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് എന്ന് വിളിക്കുന്നു. എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് സെക്ഷൻ 100 ഒരു കമ്പനിയുടെ എല്ലാ ജനറൽ മീറ്റിങ്ങുകളെയും ആനുവൽ ജനറൽ മീറ്റിംഗ് ഒഴികെയുള്ളവയെ എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് എന്ന് വിളിക്കുന്നു. എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് അതിനാൽ ടു ആനുവൽ ജനറൽ മീറ്റിംഗ് തമ്മിൽ നടക്കുന്ന ഒരു ജനറൽ മീറ്റിംഗ് ആണ്. എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് എന്നതിനാൽ രണ്ട് ആനുവൽ ജനറൽ മീറ്റിംഗ് തമ്മിൽ നടക്കുന്ന ഒരു ജനറൽ മീറ്റിംഗ് ആണ്. എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിങ്ങിനെ നമ്മൾ ഈ താഴെ പറയുന്ന രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: ബൈ ഡയറക്റ്റേഴ്സ് ഓൺ റിക്വസ്റ്റ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ്, മൂന്നാമത്തേത് ബൈ റിക്വസിഷൻ ഓഫ് ഷെയർ ഹോൾഡേഴ്സ്, ആൻഡ് ഫോർത്ത് വൺ ബൈ ദ ട്രിബ്യൂണൽ. അതാണ് നമ്മൾ എക്സ്ട്രാ ഓർഡിനറി മീറ്റിംഗ് മേ ബി കോൾഡ് ഇൻ ദ ഫോളോവിങ് വേസ്. ഈ വേസിലാണ് നമ്മൾ എക്സ്ട്രാ ഓർഡിനറി മീറ്റിംഗ് കോൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഓരോ നോക്കാം. ഫസ്റ്റ് വൺ, ബൈ ഡയറക്റ്റേഴ്സ്. ടേബിൾ എഫിൻ്റെ റെഗുലേഷൻ 43 അനുസരിച്ച് ഡയറക്ടർമാർക്ക് അനുയോജ്യമെന്ന് തോന്നുമ്പോഴെല്ലാം ഒരു ജനറൽ മീറ്റിംഗ് വിളിക്കും. ബോർഡ് ഒരു റെസൊല്യൂഷൻ പാസ്സാക്കണം. അതാണ് ബൈ ഡയറക്ടേഴ്സ് വഴി കോൾ ചെയ്യുന്ന എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ്. സെക്കൻഡ് വൺ, ബൈ ഡയറക്ടേഴ്സ് ഓൺ റിക്വസ്റ്റ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ്. ഒരു എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിങ്ങിനെ വിളിച്ചാൽ മെമ്പർമാർ ഡയറക്ടർമാരെ കമ്പൽ ചെയ്യാം വിളിക്കാനും. അതായത് ഒരു എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിങ്ങിനെ വിളിക്കാൻ വേണ്ടിയിട്ട് മെമ്പർമാർ ഡയറക്ടർമാരെ കമ്പൽ ചെയ്യാം. കമ്പനിക്ക് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഇല്ലെങ്കിൽ എല്ലാ അംഗങ്ങളുടെയും മൊത്തം വോട്ടവകാശത്തിൻ്റെ 1/10 എങ്കിലും വോട്ടവകാശമുള്ള അംഗങ്ങൾ ഒപ്പിടണം. അതാണ് അതിൽ പറയുന്നത്. തേർഡ് പോയിൻ്റ്, ബൈ റിക്വിസിഷൻ ഓഫ് ഷെയർ ഹോൾഡേഴ്സ്. ഓഹരി ഉടമകളുടെ അഭ്യർത്ഥനയിലൂടെ ബോർഡ് സാധുവായ ഒരു അഭ്യർത്ഥന സ്വീകരിച്ച ഡേറ്റ് മുതൽ 21 ഡേയ്സിനുള്ളിൽ അത്തരം അഭ്യർത്ഥന സ്വീകരിച്ച തീയതി മുതൽ 45 ഡേയ്സിൽ കൂടാത്ത ഒരു ദിവസത്തിൽ ഒരു മീറ്റിംഗ് വിളിക്കണം. അഭ്യർത്ഥന നിക്ഷേപിച്ച തീയതി മുതൽ 3 മാസം കഴിയുന്നതിന് മുമ്പായി മീറ്റിംഗ് വിളിക്കണം. അതാണ് പറയുന്നത് ബൈ റിക്വസിഷൻ ഓഫ് ഷെയർ ഹോൾഡേഴ്സ്. ബൈ ദ ട്രിബ്യൂണൽ, ഏതെങ്കിലും കാരണത്താൽ ജനറൽ മീറ്റിംഗ് നടത്തുന്നത് ഇംപ്രാക്ടിക്കബിൾ ആണെങ്കിൽ ട്രിബ്യൂണൽ ഉത്തരവിട്ടേക്കാം. അത്തരം ഒരു മീറ്റിങ്ങിന് സ്വന്തം ഇനീഷ്യേറ്റീവിലോ മീറ്റിങ്ങിൽ വോട്ട് ചെയ്യാൻ അർഹതയുള്ള ഏതെങ്കിലും ഡയറക്ടർ അല്ലെങ്കിൽ കമ്പനിയുടെ ഏതെങ്കിലും അംഗത്തിൻ്റെ അപേക്ഷ. ഈ സാഹചര്യത്തിൽ കമ്പനിയിലെ ഒരു അംഗത്തെ വ്യക്തിപരമായി അല്ലെങ്കിൽ പ്രോക്സി മുഖേന ഹാജരാക്കുന്നത് ഒരു മീറ്റിംഗ് ആയി കണക്കാക്കും. അതാണ് ബൈ ദ ട്രിബ്യൂണൽ എന്ന് പറയുന്നത്. അതിൻ്റെ നോട്ടീസ് ഓഫ് ദ മീറ്റിംഗ് നോക്കാം. മീറ്റിങ്ങിൻ്റെ നോട്ടീസ് ചർച്ച ചെയ്യേണ്ട റെസൊല്യൂഷൻ്റെ സ്വഭാവവും വിശദാംശങ്ങളും സൂചിപ്പിക്കുന്ന അംഗങ്ങൾക്ക് 21 ദിവസത്തെ നോട്ടീസ് നൽകേണ്ടതുണ്ട്. സ്പെഷ്യൽ ബിസിനസ് മാത്രമേ മീറ്റിങ്ങിൻ്റെ ട്രാൻസാക്ഷൻ നടത്താവൂ. മീറ്റിങ്ങിൻ്റെ ടൈമും പ്ലേസും നോട്ടീസിൽ പറയുന്നു.
സെക്രട്ടറീസ് ഡ്യൂട്ടീസ് ഇൻ കണക്ഷൻ വിത്ത് എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് 11 പോയിന്റ് ആണുള്ളത്. അപ്പോൾ നമുക്ക് ഓരോന്ന് നോക്കാം. ഫസ്റ്റ് വൺ, മീറ്റിംഗ് വിളിക്കുന്നതിനായി കമ്പനിക്ക് മെമ്പേഴ്സിൽ നിന്ന് ഒരു ലെറ്റർ ലഭിച്ചാൽ ഉടൻ തന്നെ സെക്രട്ടറി മീറ്റിംഗിൻ്റെ അടിയന്തരാവസ്ഥയെക്കുറിച്ച് ബോർഡിനെ അഡ്വൈസ് ചെയ്യണം. സെക്കൻഡ് പോയിന്റ്, ഒരു ബോർഡ് മീറ്റിംഗ് നടത്തുന്നതിനുള്ള ക്വസ്റ്റ്യൻ കൺസിഡർ ചെയ്യാൻ ചെയർമാനുമായി കൂടിയാലോചിച്ച് യോഗം ചേരേണ്ടതാണ്. തേർഡ് പോയിന്റ്, മീറ്റിംഗ് നടത്താൻ ബോർഡ് ഡിസൈഡ് ചെയ്യുകയാണെങ്കിൽ ഡ്രാഫ്റ്റ് റെസൊല്യൂഷൻസ് തയ്യാറാക്കാൻ സെക്രട്ടറി ബോർഡിനെ സഹായിക്കണം. ഫോർത്ത് പോയിന്റ്, സെക്രട്ടറി മീറ്റിംഗ് വിളിച്ചതിനെ നോട്ടീസ് തയ്യാറാക്കണം. മാത്രമല്ല അത് പ്രിൻ്റ് ചെയ്യുന്നതിനുള്ള അറേഞ്ച്മെൻറ്റ്സ് നടത്തുകയും വേണം. ഫിഫ്ത് പോയിന്റ്, എക്സ്പ്ലനേറ്ററി സ്റ്റേറ്റ്മെൻറ്റ്, പ്രോക്സി ഫോംസ് എന്നിവയ്ക്കൊപ്പം നോട്ടീസുകൾ ഓരോ മെമ്പേഴ്സിൻ്റെയും രജിസ്റ്റേർഡ് അഡ്രസ്സിലേക്ക് മുൻകൂട്ടി അയക്കണം. സിക്സ് പോയിന്റ്, ചെയർമാനുമായി കൂടിയാലോചിച്ച് അദ്ദേഹം മീറ്റിംഗിൻ്റെ അജണ്ട തയ്യാറാക്കണം. സെവൻത് പോയിന്റ്, അദ്ദേഹം പ്രോക്സികളുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കുകയും വോട്ടെടുപ്പ് നടത്തുന്നതിന് ആവശ്യമായ അറേഞ്ച്മെൻറ്റ്സ് നടത്തുകയും വേണം. എട്ടാമത്തെ പോയിന്റ്, മീറ്റിംഗ് നടത്തുമ്പോൾ അദ്ദേഹം ക്വാറം നിർണയിക്കേണ്ടതുണ്ട്. നയൻത്ത് പോയിന്റ്, ചെയർമാൻ ആവശ്യപ്പെടുമ്പോൾ ആവശ്യമായ മെറ്റീരിയൽസും ഡോക്യുമെൻസും നൽകേണ്ടതുണ്ട്. ടെൻത്ത് പോയിന്റ്, മീറ്റിംഗിൻ്റെ തുടക്കം കുറിക്കാൻ ആവശ്യപ്പെടുന്നു. ഇലവൻത്ത് പോയിന്റ്, മീറ്റിംഗിന് ശേഷം സെക്രട്ടറി അടുത്ത ബോർഡ് മീറ്റിംഗിൽ മിനിറ്റുകൾ തയ്യാറാക്കി ചെയർമാൻ അംഗീകരിക്കുന്നതിന് മിനിറ്റുകൾ പ്രിപ്പയർ ചെയ്യാൻ സഹായിക്കുന്നു. ഇനി അതിലെ ക്ലാസിഫിക്കേഷനിലെ, അതായത് ആനുവൽ ജനറൽ മീറ്റിംഗ്, എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് നമ്മൾ പറഞ്ഞു. അത് ആദ്യത്തെ മൂന്നാമത്തെ ക്ലാസിഫിക്കേഷനാണ് ക്ലാസ് മീറ്റിംഗ്. അപ്പോൾ നമുക്കത് നോക്കാം. ക്ലാസ് മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയുടെ ഷെയർ ക്യാപിറ്റൽ ഡിഫറെൻറ്റ് ഷെയർസായി ഡിവൈഡ് ചെയ്യുന്നിടത്ത് ഷെയർ ഹോൾഡർമാരുടെ വ്യത്യസ്ത ക്ലാസുകളുടെ മീറ്റിങ്ങിനെ ക്ലാസ് മീറ്റിംഗ് എന്ന് വിളിക്കുന്നു. ഒരു കമ്പനിയുടെ ഷെയർ ക്യാപിറ്റൽ ഡിഫറെൻറ്റ് ഷെയർസായി ഡിവൈഡ് ചെയ്യുന്നിടത്ത് ഷെയർ ഹോൾഡർമാരുടെ വ്യത്യസ്ത ക്ലാസുകളുടെ മീറ്റിങ്ങിനെ ക്ലാസ് മീറ്റിംഗ് എന്ന് വിളിക്കുന്നു. അത്തരം ഒരു മീറ്റിങ്ങിൽ ആ ക്ലാസ് ഷെയർ ഹോൾഡർമാർക്ക് മാത്രമേ പങ്കെടുക്കാൻ കഴിയൂ. ഇനി എന്താ, നമ്മൾ കൈൻഡ്സ് ഓഫ് കമ്പനി മീറ്റിംഗ്, മീറ്റിംഗ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ്, മീറ്റിംഗ് ഓഫ് ഡയറക്ടേഴ്സ് പറഞ്ഞു. അതിൽ മൂന്നാമത്തേതാണ് മീറ്റിംഗ് ഓഫ് ഡിബഞ്ചർ ഹോൾഡേഴ്സ്. അപ്പം നമുക്കത് നോക്കാം. മീറ്റിംഗ് അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തുന്നത് അപ്രൂവൽ നേടുന്നതിന് കമ്പനി അതിൻ്റെ ഡിബഞ്ചർ ഹോൾഡർമാരുടെ മീറ്റിങ്ങുകൾ വിളിച്ചേക്കാം. അതിനെയാണ് മീറ്റിംഗ് ഓഫ് ഡിബഞ്ചർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. നാലാമത്തെ കൈൻഡ് ഓഫ് കമ്പനി മീറ്റിംഗ്സായ മീറ്റിംഗ് ഓഫ് ക്രെഡിറ്റേഴ്സ് നമുക്ക് നോക്കാം. ഒരു കമ്പനി ക്രെഡിറ്റേഴ്സിൻ്റെ മീറ്റിങ്ങുകൾ വിളിച്ചേക്കാം. കമ്പനി വായ്പക്കാരുമായി അറേഞ്ച്മെൻറ്റിനായി ഒരു സ്കീം തയ്യാറാക്കാൻ കമ്പനി നിർദ്ദേശിക്കുമ്പോൾ കമ്പനീസ് ആക്റ്റിലെ സെക്ഷൻ 230 അനുസരിച്ച് കമ്പനീസും, അതായത് അതിൻ്റെ കോംപ്രമൈസും അറേഞ്ച്മെൻറ്റ്സും വിശദീകരിക്കുന്നു. ആ സെക്ഷനിലെ കോംപ്രമൈസും അറേഞ്ച്മെൻറ്റ്സും വിശദീകരിക്കുന്നു. അത്തരം മീറ്റിങ്ങുകൾ എപ്പോൾ വേണമെങ്കിലും നടത്താം. അതായത് ക്രെഡിറ്റേഴ്സിൻ്റെ മീറ്റിങ്ങിനെയാണ് മീറ്റിംഗ് ഓഫ് ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ അവിടെ എന്താ സെക്ഷൻ 230 അതിൻ്റെ കോംപ്രമൈസസും അറേഞ്ച്മെൻറ്റ്സും ഒക്കെ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ടാവും. ആ മീറ്റിംഗ് എപ്പോൾ വേണമെങ്കിലും നമുക്ക് വിളിക്കാം എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ കൈൻഡ്സ് ഓഫ് കമ്പനി മീറ്റിംഗ്സ് എന്ന പാർട്ട് ഇവിടെ എൻഡ് ചെയ്തിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ താങ്ക് യു.